നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള സമാപന ദിവസത്തിൻ്റെ തിരു ആറാട്ടാണ്. ഈ ആറാട്ടിൽ ധാരാളം എഴുന്നള്ളത്ത് പോലുള്ള കെട്ടുകാഴ്ചകളെല്ലാം ഉണ്ട്. അത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആറാട്ട് നടക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. ഏകദേശം ഒരു 5 മണിക്കാണ് തുടങ്ങുന്നതായിരിക്കും. തുലാമാസത്തിലും അതായത് ഒക്ടോബർ മാസം മധ്യവും നവംബർ മാസം മധ്യവും അങ്ങനെയായിരിക്കും ഈ ആറാട്ട് ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയം. പിന്നെ ഇത് മലയാള മാസം മീനമാസത്തിലും ഇതുപോലെ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഘോഷയാത്ര ആറാട്ട് പോലെ കൊണ്ട് അത് മാർച്ച് മധ്യത്തിലും ഏപ്രിൽ മധ്യത്തിലുമായിരിക്കും വരുന്നത്. ആറാട്ട് ഉത്സവം ധാരാളം ബിംബങ്ങളുമായി ശംഖുമുഖം കടപ്പുറത്ത് പോയി അവിടുത്തെ കൽമണ്ഡപത്തിൽ ഈ വിഗ്രഹങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് അവിടെ കടലിൽ പോയി ഇത് അവർ അതിൻ്റെ പൂജകളെല്ലാം ചെയ്ത് തിരിച്ചു വരുന്നതാണ് അവസാനം. കഴിഞ്ഞ കാലത്തേക്കാളും നമ്മൾ കാണാനിരിക്കുന്ന ആറാട്ട് ഘോഷയാത്ര ഏതാണ്ട് പണ്ട് കാലങ്ങളിൽ നടന്ന പോലെയൊക്കെ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ബിംബങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി, ശ്രീകൃഷ്ണസ്വാമി, ശ്രീ നരസിംഹസ്വാമി, അങ്ങനെ 3 വിഗ്രഹങ്ങളാണ് പ്രധാനമായിട്ട് വഹിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുന്നത്. ഈ ഘോഷയാത്രത്തിൽ രാജകുടുംബത്തിലെ പുരുഷ പ്രജകളാണ് പങ്കെടുക്കുന്നത്. രാജകുടുംബത്തിലെ പുരുഷ പ്രജകളും ഏറ്റവും മുതിർന്ന വ്യക്തിയാണ്. അതായത് പണ്ടുകാലങ്ങളിൽ മഹാരാജാവായിരിക്കും ഈ നീട്ടിപ്പിടിച്ച നേരെ നമ്മളെ ശരീരത്തിന് നേരെ നീട്ടി ഉയർത്തിപ്പിടിച്ച കുടവാളമായിട്ട് ഘോഷയാത്ര നയിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ മറ്റ് ഭാരവാഹികൾ, കൊട്ടാരത്തിലെ മറ്റംഗങ്ങൾ, അശ്വാരൂഢം, പോലീസ് സേന എല്ലാം വളരെ ആയുധങ്ങളേന്തിയ പോലീസായിരിക്കും. പിന്നെ പട്ടാളമെല്ലാം ധാരാളം ഉണ്ട്. അങ്ങനെയെല്ലാം ആണ് ഈ ആറാട്ട് നടക്കുന്നത്. വളരെ നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഈ ആറാട്ട് നടക്കുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് ധാരാളം ആൾക്കാർ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. ഇവിടെ ഈ ആറാട്ട് സമയത്ത് നമ്മളെ വാഹനങ്ങളൊക്കെ വളരെ ട്രാഫിക് നിയന്ത്രണത്തിലുണ്ടാവും. അതുകൂടാതെ തന്നെ ഈ ആറാട്ട് കടന്നു പോകുന്നത് നമ്മളെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഏകദേശം മധ്യഭാഗത്തൂടെയുള്ള റൺവേയിൽ കൂടെയാണ് ഈ ആറാട്ടിൻ്റെ കടന്നുപോക്ക്. ഈ അതുവഴി കടന്നു പോയിട്ടാണ് ശംഖുമുഖത്തെത്തുകയും അവിടെ ഇത് ഈ വിഗ്രഹങ്ങൾ ഇറക്കി പൂജിക്കുകയെല്ലാം ചെയ്ത് അവിടെ പള്ളിവേട്ടയെല്ലാം നടത്തിയിട്ട് അവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നത് ഈ ശംഖുമുഖം എയർപോർട്ടിൻ്റെ റൺവേയിൽ കൂടെ ഇറങ്ങിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഈ റൺവേ അവർ 2 ദിവസം അവർ ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ട് അവരാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ മഹാരാജാവ് പണ്ട് ഈ തിരുവിതാംകൂർ രാജ്യം ഈ സ്വാതന്ത്ര്യമായതിന് ശേഷമൊക്കെ ഇവിടെ ധാരാളം വികസനങ്ങളെല്ലാം വരുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആകെ കൊട്ടാരത്തു നിന്ന് നിർദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആറാട്ട് പോകുന്നതിന് മഹാരാജാവിൻ്റെ ആറാട്ട് പോകുന്നതിന് ഈ റൺവേ അവർക്ക് അനുവാദം കൊടുക്കണം എന്നാണ് ഒരു നിർദ്ദേശം വെച്ച്. ആ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ അവർ
റൺവേ നിർമ്മിക്കുകയും അതിനെ തുടർന്ന് അവർ ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഭക്തജനങ്ങളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് കെട്ടുകാഴ്ചയിലുള്ളവുണ്ട്. അപ്പോൾ ഈ അൽപ്പശി ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ ദൂരന്നെല്ലാം വരുന്നുണ്ട് ഇത് കാണാനെല്ലാം. അപ്പോൾ ഇത് ശംഖുമുഖത്ത് പോയിട്ട് തിരിച്ചു വരും, തിരിച്ചു വന്ന് വരുമ്പോഴത്തേക്ക് ആറാട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.